കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ വൈസ് പ്രസിഡന്റായി ബാബു പൊൽക്കുന്നത്തിനെ തിരഞ്ഞെടുത്തു. കരിയംപഴങ്ങൾ കോൺഗ്രസ് ധാരണപ്രകാരം രാജിവെച്ച ഒഴിവിലാണ് പുതിയ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ വൈസ് പ്രസിഡന്റായാണ് ബാബു പൊൽക്കുന്നത്തിനെ തിരഞ്ഞെടുത്തത്. ബുധനാഴ്ച രാവിലെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ബാബു വൈസ് പ്രസിഡന്റായത്. പഞ്ചായത്തിലെ 9ാം വാർഡ് മെമ്പറാണ് കോൺഗ്രസ് പ്രതിനിധിയായ ബാബു. പാർട്ടി ധാരണ പ്രകാരം 7ാം വാർഡ് മെമ്പറായിരുന്ന കരിയംപഴങ്കൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചതോടെയാണ് ബാബുവിന് നറുക്കു വീണത്. യോഗത്തിൽ ഫസൽ കൊടിയത്തൂരാണ് ബാബുവിൻ്റെ പേര് നിർദ്ദേശിച്ചത്. ടി കെ അബൂബക്കർ പിന്തങ്ങി. എതിർപക്ഷത്തു നിന്ന് മത്സരിക്കാൻ ആരുമില്ലാത്തതിനാൽ ബാബു പൊൽക്കുന്നതിനെ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കുകയായിരുന്നു. ഭരണാധികാരി താമരശ്ശേരി എംപ്ലോയ്മെൻ്റ് ഓഫീസർ അജിത് ജോൺ നടപടികൾ നിയന്ത്രിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷംലുലത്ത് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. പതിനാറംഗ ഭരണസമിതിയിൽ 14 മെമ്പർമാരാണ് യു ഡി എഫ് ഉള്ളത്. പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ 2.5 വർഷം വീതം കോൺഗ്രസും ലീഗും വീതിച്ചെടുക്കും. 2.5 വർഷം കഴിഞ്ഞാൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനത്തിനും മാറ്റം വരുമെന്നാണ് സൂചന. വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ബാബുവിനെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ വിവിധ കക്ഷി നേതാക്കൾ അഭിനന്ദിച്ചു. ഡി സി സെക്രട്ടറി സി ജെ ആന്റണി ഉദ്ഘാടനം ചെയ്തു. കെ ടി മൻസൂർ, മജീദ് പുതുക്കുടി, അഷ്റഫ് കൊൾക്കാടൻ, സി ടി അഹമ്മദ് കുട്ടി, രാമൻ പരപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. കൊടിയത്തൂരിൽ ആഹ്ലാദ പ്രകടനവും നടന്നു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.